ഈ ആഴ്ച ഒരുപക്ഷെ പുറത്തായി പോവുകയാണെങ്കിൽ അനിയൻ മിഥുന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു അത്. പക്ഷെ അനിയൻ മിഥുൻ സേഫാണ്. ഇത് അനിയനെ സഹായിച്ചതാണോ ബിഗ് ബോസ് ശിക്ഷിച്ചതാണോ? എനിക്ക് തോന്നുന്നത് ശിക്ഷ കൊടുത്തതുപോലെയാണ്. കാരണം ഇനി ബിഗ് ബോസ് വീടിനകത്ത് അനിയൻ നിൽക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഇനി വലിയ വലിയ ടാസ്കുകൾ വരാൻ പോവാണ്. സോ അനിയൻ മിഥുൻ്റെ പ്രണയം, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കഥ, അതിലെ കള്ളത്തരങ്ങൾ, ഇതൊക്കെ ഏഷ്യാനെറ്റും ബിഗ് ബോസും തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ലാലേട്ടൻ എടുത്തെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. അപ്പോൾ ചാനലിൻ്റെ സൈഡിൽ നിന്ന് അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അനിയൻ പറഞ്ഞതിനെല്ലാം അനിയൻ മാത്രമാണ് ഉത്തരവാദി. അനിയന് സത്യം പറയാനും തെറ്റുണ്ടായെങ്കിൽ അത് തിരുത്താനും ഒരു അവസരം കൊടുത്തു. അതും അനിയൻ വേണ്ട പോലെ ഉപയോഗിച്ചതായി കാണുന്നില്ല. എന്തായാലും അനിയൻ മിഥുൻ സത്യം പറഞ്ഞാൽ ഇനി അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അനിയനെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടികൾ തന്നെയായിരിക്കും. അഖിൽമാരാർ ഉൾപ്പെടെയുള്ളവർ, വിഷ്ണു ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം എടുത്തുകൊണ്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനിയൻ്റെ പേരിൽ ഇനി അങ്ങോട്ട് പലതരത്തിലും അംഗം വെട്ടാൻ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും അനിയൻ മിഥുൻ ഈ ആഴ്ച പോയെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ന്യായീകരിച്ച്, അല്ലെങ്കിൽ മിലിറ്ററിയുടെ ഭാഗത്തു നിന്ന് വല്ല ചോദ്യങ്ങളും ഉണ്ടായാൽ അതിന് മറുപടി കൊടുത്ത് തടി ഊരിയോ എന്ന് പോയാൽ മതിയായിരുന്നു. ഇത് അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഒരു കള്ളത്തെ മറയ്ക്കാൻ 100 കള്ളങ്ങൾ പറഞ്ഞ് അനിയൻ ഇനിയും ബുദ്ധിമുട്ടേണ്ടി വരും. അനിയൻ പറയുന്ന ഓരോ കാര്യങ്ങളും അകത്തും പുറത്തും പൊളിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. വരും ദിവസങ്ങളിൽ അനിയൻ മിഥുന് അഗ്നി പരീക്ഷണം തന്നെയാണ് നേരിടാനുള്ളത്.